السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. استغفرنا الله. الحمد استغفر لله. استغفر تريه سامشة. ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ എരിന്ത് എന്നൊരു സാധനം, ചെറുത് കക്ക എന്നൊക്കെ പറയും. അത് കുറച്ച് വലുപ്പമുള്ള ഇതിനാണ് ഈ കക്ക എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ചെറുതാണ് ഈ എരിന്ത്. നമ്മളിപ്പോൾ ഈ കടയിൽ നിന്ന് കിട്ടുന്ന സാധനം തന്നെയാണ്, പക്ഷെ അത് നമുക്ക് കഴിക്കാൻ പറ്റുമോ? കറാഹത്താണെന്നൊക്കെ ഇങ്ങനെ മുമ്പൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ എന്താ, നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയാനാണ്. ഇൻഷാല്ലാ. എരുന്ത് ഇതിങ്ങനെ ഒരു പ്രത്യേക പുറത്തോട് കട്ടിയുള്ള ഒരു ചെറിയൊരു പ്രാണിയാണത്, ഒരു ജീവി. വെള്ളത്തിൽ മാത്രമേ ജീവിക്കുള്ളൂ എന്നാണ് എരുന്ത് എന്നൊക്കെ പറയും. ഓരോ നാടുകളിലേക്ക് അല്പം വ്യത്യസ്തമായ പേരുണ്ടാവാം. പോണ്ടോ, ഈ കാണുന്നതാണ് എരുന്ത് എന്ന് പറഞ്ഞ സാധനം. പുറന്തോടല്ല കട്ടിയുണ്ടാകും, അതിങ്ങനെ പൊളിച്ചെടുത്താൽ അതിന് കിട്ടും. അതിനെ ഭക്ഷിക്കാൻ പറ്റുമോ പറ്റൂലേ? കറാത്താന്ന് കേട്ടു, ഹറാമാന്ന് കേട്ടു, ഹലാലാന്ന് കേട്ടു, അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കേൾക്കാൻ കാരണം. ഏതായാലും മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതുഹുൽ മുഈനിൽ എരുന്ത് കഴിക്കാം, അതാണ് യഥാർത്ഥ മുഅ്തമദ് മസ്അല എന്നുള്ളതും മഹാനവർ പറയുന്നുണ്ട്. മഖ്ദൂം ഞങ്ങളുടെ ഫതുഹുൽ മുഈൻ അതിൻ്റെ 256-ാമത്തെ പേജിൽ മഉക്കൂലും ഗൈറു മഉക്കൂലും, ഭക്ഷ്യയോഗ്യമായ ജീവികളും ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവികളെയും പറ്റി പരാമർശിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഭക്ഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കൊടുത്ത് വ ധനൈലസ്. ധനൈലസ് എന്നുള്ളതും അങ്ങനെയും വായിക്കുക, അതല്ല ദുനൈലസ് എന്നും വായിക്കുക എന്ന് പല നുസ്ഖയിലും അങ്ങനെ ഇങ്ങനെ കാണുന്നുണ്ട്. സയ്യിദുൽ ബക്കർ യാനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ഈ ധനൈലസ് ദുനൈലസ് എന്നൊക്കെ പറഞ്ഞാൽ എരുന്ത് എന്നതിൻ്റെ അർത്ഥം. എരുന്ത് അതിനെ ഭക്ഷിക്കാൻ പറ്റും. അലൽ അസഹി ഉണ്ടോ, അസഹ പ്രകാരം അങ്ങനെ പറ്റും. അപ്പോൾ തർക്കം ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. മഹാനായ സയ്യിദുൽ ബക്കർ ഈ ആനത്ത് വാലിബിയിൽ അതൊന്ന് വിശദീകരിക്കുന്നുണ്ട്. ഈ ആനത്തിൻ്റെ 2-ാം വള്യം ഇതിൻ്റെ 588-ാമത്തെ പേജിൽ അതിനെ പറ്റിയിട്ട് പറയുന്നിടത്ത് പറഞ്ഞു, ലി അന്നഹു മിൻ തുആമിൽ ബഹരി ഉണ്ടോ, അത് സമുദ്രജീവികളിൽപ്പെട്ടതായിട്ടാണ് പെടുത്തുന്നത്. മിൻ തുആമിൽ ബഹരി, സമുദ്രജീവികളിലെ ഭക്ഷിക്കുന്ന വസ്തുക്കളിലാണ് ഇത് പെടുത്തിയത്. നമ്മൾ മീനുകൾ, മത്സ്യങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ട് സമുദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഒരുപാട്, ബഹറിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് വസ്തുക്കളെ നമ്മൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ, ആ ഒരു വസ്തുവിലാണ് ഇതിൽ പെടുത്തിയിട്ടുള്ളത്. വലാ യഈഷു ഇല്ലാ ഫീഹി, അത് സമുദ്രത്തിലല്ലാതെ ജീവിക്കൂല. കരയിൽ കൂടുതൽ നേരം ഉണ്ടാവില്ല, അപ്പോൾ ഇതിന് ചത്തുപോകും ആയിരിക്കും. ആ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, അപ്പോൾ കരയിൽ കൂടുതൽ നേരം ഉണ്ടാവില്ല, അത് വെള്ളത്തിൽ തന്നെ ജീവിക്കുന്നു ഒന്ന് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഭക്ഷ്യയോഗ്യം തന്നെയാണ് എന്ന് പറയുമ്പം അതിന് എതിരെ പറഞ്ഞ ആളുകളുണ്ട്. വാനബിനെ അബ്ദുസ്സലാം, ഇബിൻ അബ്ദുസ്സലാം എന്നിവരെ തൊട്ട് വന്നിട്ടുണ്ട്, അന്നഹു അഫ്ത ബി തഹ്രീമിഹി, ഓറൊക്കെ വത്തുവ കൊടുത്തത് അത് ഹറാമാണ് എന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹറാമാണ് എന്നുള്ള ഫത്വയും വന്നിട്ടുണ്ട്. ഇബിൻ അബ്ദുസ്സലാം തങ്ങളെപ്പോലത്തവരൊക്കെ വലിയ മഹാന്മാരായിരുന്നു, പക്ഷേങ്കിൽ അങ്ങനെ ഹറാമാണ് എന്നതിന് വ്യക്തമായിട്ട് രേഖയോ തെളിവൊന്നും ഇല്ല എന്ന് മൂസദ്ദമീരി റഹിമഹുല്ലാ, വലിയ ഫക്കീഹാണ് ഷാഫിഈ മദ്ഹബിൽ, മാത്രമല്ല ജീവികളെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട് മാത്രം 4 വാള്യങ്ങളായിട്ട് ഉണ്ടാക്കിയ കിതാബാണ് ഹയാത്തുൽ ഹയവാനുൽ കുബ്ര എന്ന് പറയുന്നത്. 7 വാള്യവും ചിലപ്പോൾ വള്ളിയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെട്ടു വരും. കട്ടിങ്കാനും കൂടുമ്പോൾ വള്ളികൾ കുറയും, കുറയുമ്പം കൂടും. അപ്പോൾ ഇവിടെ 4 വള്യത്തിലാണ് ഇവിടെ ഉള്ളത്, 7 വള്യത്തിലും ഉണ്ട്, ഒക്കെ ഒന്ന് തന്നെയാണ്. ഈ ഹയാത്തുൽ ഹയവാനുൽ കുബ്ര എന്ന് പറയുന്ന കിതാബ് ഈ പറയുന്ന മുസദ്ദമീരി തങ്ങളുടേതാണ്, മഹാനുൽ ഫക്കീഹാണ്, ജീവികളെപ്പറ്റി പറയാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന കിതാബാണ്. ഇതിൻ്റെ 2-ാം വള്യത്തിൻ്റെ 367-ാമത്തെ പേജിൽ മഹാനവറുകൾ ദുനൈലസ്, മഹാനുകളുടെ ദുനൈലസ് നട്ടു കൊടുത്തു. ദുനൈലസാണിത്, മാറൂഫുൻ അറിയപ്പെട്ട ഒരു ജീവിയാണത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, വ ഹുക്കുമുഹു അതിൻ്റെ ഹുക്കുമ്. അപ്പോൾ എരുന്തിൻ്റെ ഹുക്കും എന്താണ്? ഹില്ലുൽ അക്ലി, അത് ഭക്ഷ്യയോഗ്യമാണ്, ഭക്ഷിക്കാൻ പറ്റും. കാരണം പറഞ്ഞില്ലേ അന്നഹു മിൻ തുആമിൽ ബഹരി ഉണ്ടോ, ഇല്ലാ വലാ യഈഷു ഇല്ലാ ഫീഹി, അത് ബഹറിൽ സമുദ്രത്തിലുണ്ടാകുന്ന ഒന്നാണ്, അത് കരയിലുണ്ടാവൂലട്ടോ, ജീവിക്കൂല എന്നും പറഞ്ഞ്.
എന്നിട്ട് പറഞ്ഞു, അപ്പോൾ പിന്നെ ഹറാമാണ് എന്നുള്ള അഭിപ്രായം ഇവർ കണ്ടിട്ടുണ്ട്. കാരണം ഇബ്നു അബ്ദുസ്സലാം എന്നിവരൊക്കെ നൂറ്റാണ്ടുകൾക്ക് ഇവരെയൊക്കെ എത്രയോ മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു പോയ വലിയ മഹാന്മാരും മുഫ്തിമാരും ഒക്കെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ അഭിപ്രായം ഇവർ കാണും. അതുകൊണ്ട് തന്നെ വലം യഅതി അലാ തഹ്രീമിഹി ദലീലുൻ, ഇത് ഹറാമാണ് എന്ന് പറയാൻ ഒരു തെളിവൊന്നും നമ്മൾ കണ്ടിട്ടില്ല, അങ്ങനെ തെളിവൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? എന്നിട്ട് പിന്നെ പറ ഇബ്നു അബ്ദുസ്സലാം തങ്ങളുടെ അഭിപ്രായം എടുത്തിട്ടു. വമാ നുക്കില അൻ ഷെയ്ഖി ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം, ഇബ്നു അബ്ദുസ്സലാം എന്നൊരു തൊട്ട് വന്നിട്ടുണ്ടല്ലോ, മിനൽ ഇഫ്താ ഇബി തഹ്രീമി അഖ്ലിഹി, ഓരുടെ ഫത്വയിൽ വന്നിട്ടുണ്ടത് ഹറാമാണ് വശിക്കൽ എന്ന് ഫത്വ വന്നിട്ടുണ്ടെങ്കിൽ ലം യസിഹ, അത് സഹീഹ് അല്ല, അത് ശരിയായില്ല. അപ്പോൾ ആയതുകൊണ്ട് ആകത്തുക പറയുകയാണെങ്കിൽ അഭിപ്രായ ഭിന്നത വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും എരുന്തിനെ ഭക്ഷിക്കാൻ പറ്റും, അത് ഭക്ഷ്യയോഗ്യമാണ് എന്നാണ് അവസാനം വന്നത്. മറ്റൊക്കെ അഭിപ്രായങ്ങളാകുന്നു.